അന്ന് ഓലപ്പുര, ഇന്ന് രണ്ടു നില വീട്. ചിരിയിൽ മറച്ച ഒരുപാട് വേദനകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മിനി സ്ക്രീനിൽ ഇന്ന് മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സാന്നിധ്യമാണ് ഉല്ലാസ് പന്തളം. എന്നാൽ കണ്ണീരൊപ്പി വീണ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ഭൂതകാലമുണ്ട് ഉല്ലാസിന്. കഷ്ടപ്പാടും ദാരിദ്ര്യവും സന്തത സഹചാരിയായിരുന്ന കാലം. ഓല ഷെഡിൽ നിന്നും രണ്ടു നില വീട്ടിലേക്കെത്തിയ ആ കാലം ഉല്ലാസ് പങ്കുവെക്കുന്നതിങ്ങനെ. പന്തളമായിരുന്നു സ്വദേശം. അച്ഛൻ, അമ്മ, സഹോദരി, അനിയൻ അടങ്ങിയ ഒരു കുടുംബമായിരുന്നു. അച്ഛൻ കൂലിപ്പണിയായിരുന്നു, അമ്മ വീട്ടമ്മയും. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഒരു ചെറിയ വാടക വീട്ടിലായിരുന്നു താമസം. പിന്നീട് അച്ഛൻ കുടുംബ വീടിനോട് ചേർന്ന് ഒരു ഓല ഷെഡ് വെച്ചു. ഒരു മുറിയും അടുക്കളയും മാത്രമുള്ള ആ ഷെഡിലാണ് പിന്നീട് നിരവധി വർഷങ്ങൾ ഞങ്ങൾ താമസിച്ചത്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അച്ഛന് കുടുംബ വീട്ടിൽ നിന്നും 4 സെൻറ് ഓഹരി കിട്ടി. അച്ഛൻ ഉള്ളതെല്ലാം ചുരുക്കൂട്ടി അവിടെ ഒരു ചെറിയ 2 മുറി വീട് വെച്ചു. ആദ്യമായി സ്വന്തം എന്ന് പറയാവുന്ന വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ അന്തിയുറങ്ങിയ നാളുകൾ. പക്ഷേ അത് അധികം നീണ്ടില്ല. പെങ്ങളുടെ വിവാഹത്തിന് വേണ്ട പണം കണ്ടെത്താൻ ആ വീട് ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു. അവിടെ താമസിച്ചത് വെറും 2 വർഷം മാത്രം. വീണ്ടും വാടക വീടുകളിലായ ജീവിതം. സ്കൂൾ കാലഘട്ടത്തിലൊന്നും ഞാൻ ഒരു സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് നാട്ടിലെ ക്ലബിലെ ആഘോഷത്തിന് അവതരിപ്പിക്കാൻ ഞാനും സുഹൃത്തുക്കളും ചേർന്ന് ഒരു മിമിക്രി പരിപാടി തയ്യാറാക്കി. അത് എൻ്റെ ബന്ധു കൂടിയായ ആർട്ടിസ്റ്റ് പന്തളം ബാലൻ കണ്ടു. അങ്ങനെ അദ്ദേഹം വഴിയാണ് ഞാൻ പ്രൊഫഷണൽ മിമിക്രി രംഗത്തേക്ക് വരുന്നത്. അപ്പോഴും സീസണുകളിൽ മാത്രമേ പണിയുണ്ടാകൂ, ബാക്കി സമയം വീട്ടിലെ അടുപ്പ് പുകയണ്ടേ. അതിനായി കൂലിപ്പണിക്ക് പോയി തുടങ്ങി. പെയിൻറ്റിങ് പണിയായിരുന്നു അക്കാലത്തെ പ്രധാന വരുമാനം. ആ സമയത്താണ് കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലേക്ക് അവസരം ലഭിക്കുന്നത്. അങ്ങനെയാണ് മിനി സ്ക്രീനിലേക്ക് ഞാൻ എത്തുന്നത്. ടി വി ഷോയിൽ നിന്നുള്ള വരുമാനം ചുരുക്കൂട്ടി വെച്ചത് സ്വന്തമായി ഒരു വീടിന് വേണ്ടിയായിരുന്നു. ഏകദേശം 5 വർഷം മുമ്പ് ഹൗസിംഗ് ലോണിനായി ബാങ്കുകൾ കയറിയിറങ്ങി. പക്ഷേ ആധാരത്തിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ലോൺ നിഷേധിച്ചു. പിന്നെ വീട് ഒരു വാശിയായി. കയ്യിലുള്ള സമ്പാദ്യം വെച്ച് അടിത്തറ പണിതിട്ടു. പിന്നീട് ഓരോ തവണയും കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് പടിപടിയായി വീട് പണി പുരോഗമിച്ചു. അവസാനം 2019 ഒക്ടോബറിൽ സ്വപ്നഭവനം പൂർത്തിയായി. അപ്പോഴേക്കും മടിത്തറയിട്ട ശേഷം 5 വർഷങ്ങൾ കടന്നുപോയിരുന്നു. തമാശയ്ക്ക് പഞ്ചവത്സര പദ്ധതിയിൽ പണിതീർത്ത വീടാണെന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഒരർത്ഥത്തിൽ ലോണും കടവുമൊന്നും വീടിനായി എടുക്കേണ്ടി വന്നില്ല എന്നത് ആശ്വാസമാണ്. 2019 ഓഗസ്റ്റിൽ വീട് പണി പൂർത്തിയാക്കിയതാണ്. പാലുകാച്ചലിനായി പന്തൽ വരെ നാട്ടി. അപ്പോഴാണ് വില്ലനായി 2ാം പ്രളയം വരുന്നത്. വീടിൻ്റെ മുറ്റം മുഴുവൻ വെള്ളം കയറി. അതോടെ പ്രളയം കഴിയുന്നത് വരെ ഗൃഹപ്രവേശം മാറ്റിവെച്ചു. 2 നിലയിലായി 4 കിടപ്പുമുറികളുള്ള വീടാണ്. 1700 ചതുരശ്രയടിയുണ്ട്. അന്ന് പ്രളയം വില്ലനായപ്പോൾ ഇന്ന് കൊറോണ കാലത്ത് വീട് അഭയമായിരിക്കുകയാണ്. മക്കളോടൊപ്പം പുതിയ മിമിക്രി നമ്പറുകൾ പരീക്ഷിച്ചും കരോക്കെ പാടിയും ക്യാരംസ് കളിച്ചുമൊക്കെയാണ് ഇപ്പോൾ സമയം ചെലവിടുന്നത്.